നായകന്മാർക്ക് വെടിവെച്ച് നൽകാനായിട്ട് ഔട്ട് ഓഫ് ഫോക്കസിലെ കുറച്ച് ജീവിതങ്ങൾ നൂറ്റിരുത്തഞ്ചുണ്ട്. നീ പോയി കോട്ടടിച്ചോ. എനിക്കും ഈ വണ്ടിയിൽ എന്റെ പേര് ഉർവശി ശാരദ. ഞാൻ നോക്കിയപ്പോഴേ എടാ കുട്ട, ഇന്നെങ്കിലും 150 തഴിച്ചതാടാ. ഓ, ഒന്നുമില്ലേലും ഞങ്ങൾ ഇന്ന് കരഞ്ഞത് ഹിന്ദിയിലൊക്കെ അല്ലേടാ. ബച്ചാവോ ബച്ചാവോ. എന്തേനു, ഇത്രയും കാലം അവനവന്റെ കുടുംബത്തിൽ കുത്തിയിരുന്ന് സ്വന്തം മക്കളുടെ മുമ്പിൽ വല്ലതും തരണേ വല്ലതും തരണേ എന്ന് നല്ല പച്ചമലയാളത്തിൽ കരഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മുൻ 10 ചിലികാശ് തന്നിട്ടില്ലല്ലോ. ആ നിലയ്ക്ക് ഈ 175 ധാരാള, ബാക്കിയുള്ള 25 എന്റെ അവകാശ. കമ്മീഷൻ കമ്മീഷൻ. അതെ, ഇതുകൊണ്ട് വല്ല ബൂസ്റ്റ് ഒക്കെ വെച്ച് കഴിക്കി. ചാള വറുത്തത് പോലെ വരുന്നത് എനിക്ക് കൊണ്ട് ക്യാമറയുടെ മുമ്പിൽ നിർത്തും. നാണാവുക, 10 രൂപ കുറവുണ്ട് ചേച്ചി. ബാക്കി നാളെ തരണേ. നാളെ ഇവര് വിളിക്കണ്ടാട്ടാ. അപ്പൊ ബാക്കിയുള്ളവർക്ക് 125 വെച്ച് നീ അങ്ങോട്ട് കൊടുത്താ മതി. ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോർത്തോ. ദിവ്യ മോളിപിടി മോക്കുള്ളത് സുന്ദരൻ. അല്ല, ഇതെന്താ 125? എന്റെ എക്സ്ട്രാ 100 എവിടെ? എക്സ്ട്രാ 100? നിന്റെ ഡബിൾ റോൾ അഭിനയിച്ച. അതെ ആനന്ദകുട്ടേട്ടാ, ഇങ്ങോട്ട് നമ്പർ ഇടല്ലേ. 3-4 കൊല്ലം മുമ്പ് ഇയാള് ചായപ്പൊടി കച്ചവടത്തിന് ഇറങ്ങിപ്പോ അവിടുത്തെ ഓഫീസ് സ്റ്റാഫായി കയറി വന്നോളാം ഞാൻ. എന്തായിരുന്നു ഐശ്വര്യം, 3-ന്റെ അന്ന് പൂട്ടിയില്ലേ, അത് പൊട്ടിപ്പൊളിഞ്ഞ് പിന്നെ ഷർട്ട് കച്ചവടം തുടങ്ങിയപ്പോഴും സെയിൽസ് ഗേൾ ആയിട്ട് നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതും 3-ാം ദിവസം പൊട്ടിപ്പൊളിഞ്ഞ് ഇപ്പതാ ജൂനിയർ ആർട്ടിസ്റ്റ് ആയി മലയാള സിനിമയെ പരിപോഷിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോഴും ഇവള് നിന്റെ കൂടെ ഉണ്ടെന്നല്ലേ നിന്റെ അടുത്ത ഡയലോഗ്. എന്തേനു എന്റെ ഡയലോഗ്? താൻ പറഞ്ഞ തന്റെ ഡയലോഗ് പറയാൻ പിന്നെ താൻ ഉണ്ടാവില്ല കേട്ടാ. കഴിഞ്ഞ മാസം കോയിനാട്ടിന്റെ കടം വീട്ടാനും വേണ്ടി 3000 രൂപ എന്റെ അടുത്ത് എണ്ണി മേടിച്ചപ്പോ എന്താ പറഞ്ഞത്? വർക്കുള്ള സമയത്ത് ഡെയിലി 100 വെച്ച് തിരിച്ചു പിടിച്ചോളാമല്ലേ, അത് ഞാൻ കടം വാങ്ങി തന്ന കാശാ. അങ്ങനെ ഒരു കാശോ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എങ്ങനെ എനിക്ക് ഓർമ്മയില്ലാത്ത കാര്യം തനിക്ക് ഓർമ്മയുണ്ടെന്ന്? ഞാൻ പറയാം, ആ ഉറങ്ങാത്ത സംവിധാനന്റെ സിനിമയിലെ പള്ളിപ്പെരുന്നാൾ അഭിനയിച്ചേച്ചു പോരുമ്പോഴാ നീ ഇവളോട് പണം വാങ്ങിയതും ഈ ഇടപാട് പറഞ്ഞതും. പാവത്തിന്റെ മെക്കിട്ട് കയറാതെ എന്റെ കാശും കെടുക്ക്. ഇന്നലത്തെ 100 ഇന്നത്തെ 100 എനിക്കേ നാളെ രാജിക്ക് ഫീസ് കൊടുക്കാനുള്ളതാ. അയ്യോ, ഈ കാര്യം നീ നേരത്തെ പറയണ്ടേ, അവൾ എന്റെ കൂടി അനിയത്തിയില്ലടി. ആ ഫീസ് ഞാൻ കൊടുക്കും, കിട്ടുമ്പോ അടുത്ത മാസം ഒരുമിച്ച് വണ്ടി വിടാം. നീ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങനെ കുടുംബഭാരം ചുമക്കുന്നത്? ഞാനും ഇല്ല നിന്റെ കൂടെ. അതൊക്കെ പോട്ടെ, എന്തായാലും ഇന്ന് നീ ആ പറതേക്കിട്ട് ഹിന്ദി ഡയലോഗും പറഞ്ഞ് കരഞ്ഞു ഓടി വരണ കണ്ടപ്പോ ബോംബെ സിനിമയിലെ മനീഷക്ക് ഒരാളെ എനിക്ക് ഓർമ്മ വന്നത്. ശരിക്കും ഹീറോയിന്റെ സ്റ്റോപ്പ് എത്തി. കൊല്ലം കുറെ ആയാലും നമ്മളെ മുമ്പിൽ കാണാൻ തുടങ്ങിട്ട് ഈ കാശ് പോക്കറ്റ് അടിച്ചു പോയി കരുതിയാ മതി. എന്റെ മോൻ പോയി കിടന്നുറങ്ങ. എത്ര കിലോമീറ്റർ ഞാൻ പിടിച്ചെന്താ? ആ റൊമാന്റിക് ആയതാ കുഴപ്പമായത്. മലയാള സിനിമ നീ നാല് വഴട്ടി. അമ്മ, മേക്ട, ചേംബർ, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, പല പല ഫാൻസ് അസോസിയേഷൻ, ഇങ്ങനെ മലയാള സിനിമയെ പരിപോഷിപ്പിക്കുന്ന എല്ലാ സംഘടനകൾക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ചന്ദ്ര, ഇവനിത് എവിടെ പോയി? ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന ചന്ദ്രങ്കാരോത്തുപടി ചെറ്റ. ഒരു നല്ല കാര്യം നടക്കുന്ന ഈ ശുഭ മുഹൂർത്തത്തിലെങ്കിലും നിനക്ക് സഭ്യതയോട് സംസാരിച്ചൂടെ കുട്ടാ? ഓടെ തിണ്ടി. നീ സഭ്യതയുടെ അതിർവരമ്പുകൾ വീണ്ടും ലംഘിക്കുന്നു കുട്ടാ. ഈ നഗരത്തിന്റെ പെരുമാറിൽ നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തി ഞാൻ മലയാള സിനിമക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ കുരുതി ജലം പാനം ചെയ്യുകയായിരുന്നു, അറിയോ നിനക്ക്? മലയാള സിനിമയ്ക്ക് കൂട്ടക്കരച്ചിൽ നടത്താൻ വേണ്ടി രാവിലെ നിന്നെ വിളിച്ചപ്പോ ഇതൊന്നായിരുന്നില്ല നിന്റെ ഭാഷ. അപ്പോ ഞാൻ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് സംസാരിച്ചത്. രാവിലെ ഇംഗ്ലീഷ്, ഉച്ചക്ക് ഹിന്ദി, വൈകിട്ട് ബ്ലഡി മലയാളം. അതാണ് എന്റെ ശീലം. എന്റെ ശീലം നിനക്ക് അറിയാലോ. എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഡ്രൈ ചിക്കനും ബ്രാൻഡിയും? ഈശ്വരം, കാലത്ത് ഞാൻ പോകുമ്പോ ആ ജോസഫേട്ടന് കൊടുക്കാനുള്ള ഡെയിലി അടപ്പ് 300 രൂപ മുറിയിൽ അൽമാരിൽ വെച്ചിട്ടാ പോയത്. നീ അടിച്ചു മാറ്റോടാ. കൂടെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ 75-50 കൊങ്ങ കുടിച്ചുണ്ടാക്കുന്ന നിന്റെ തൂത്ത സമ്പാദം അടിച്ച് മാറ്റിട്ട് വേണ്ടടാ ചന്ദ്രകാരോത്ത് പണിക്ക് ബ്രാൻഡി അടിക്കാൻ. പട്ടി, തണ്ടി, നാറി, ചെറ്റ. അല്ല, സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷയിൽ സംസാരിക്കുന്ന നിനക്ക് കേൾക്കാൻ സൗകര്യമില്ല എന്നാ കേട്ടോ. മലയാള സിനിമ ഉള്ളോടത്തോളം കാലം വരെ ഈ കാരോത്ത് പണി ചന്ദ്രൻ അന്തമായി ജീവിക്കും. ജൂനിയർ ആർട്ടിസ്റ്റ് അങ്ങനെ കുവാൻ പോയിട്ടാണ്. ഇതേ 4 നേരം നല്ല അന്തസ്സായിട്ട് കൂവിണ്ടൊക്കെ കാശാ. എവിടെ കൂവിട്ട്? സിനിമ തീയേറ്ററിൽ. ഇന്ന് എത്ര പടങ്ങൾ റിലീസായി? 3. ആ 3, ഒരു ക്ലാസ്, ഒരു ആക്ഷൻ കോമഡി. അതിലെ ആക്ഷൻ പടത്തിന്റെ ആൾക്കാര് എന്നെ രാവിലെ വിളിച്ചു പറഞ്ഞു ഒരു 10-15 ആൾക്കാരെയും കൂട്ടി കോമഡി പടം കളിക്കുന്ന തിയേറ്ററിൽ പോയിരുന്നു കൂവാൻ.
അന്തസ്സായിട്ട് പോയിട്ട് നാല് ഷോക്കും നല്ല നല്ല സീൻ വരുമ്പോ കൂവി കൊടുക്കും. ഞങ്ങളുടെ കൂവിലായിട്ട് കാണികൾക്ക് ഭ്രാന്ത് പിടിച്ച് അതോടെ ഫസ്റ്റ് ഡേ പടം. ഇതാ ബാക്കി കാശി, ഓരോരുത്തർക്ക് 250 രൂപയും ഒരു ഫുൾ ചിക്കൻ ബിരിയാണിയും. എടാ നാറി, ആ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നീ പോയി ഞാൻ കണ്ടിട്ടില്ലടാ. അതിനെന്താ, നാളെ ഞാൻ അതിന് പ്രായച്ചിത്തം ചെയ്താ പോലെ. കോമഡി പടത്തിന്റെ ആൾക്കാരായിട്ട് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്, തലക്ക് 300 തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ന്യൂ ഷോ മുതൽ ആക്ഷൻ പടം കളിക്കുന്ന തിയേറ്ററിൽ പോയി വൃത്തിയായിട്ട് പ്രായച്ചിത്തത്തിന് പ്രായച്ചിത്തം, കാശിന് കാശി. ഹൗ ആർ യു മൈ ബ്രെയിൻ? ബെസ്റ്റ് തല, മാംഗ്ലൂർ മെയിലിന് വെക്കാൻ പറ്റിയ തല. ആണല്ലോ, അങ്ങനെയാണ് കുട്ട. ഇനി നമുക്ക് കുറച്ചു കാലം ഈ വഴിക്കാർ പിടിച്ചു നോക്കിയാലോ. കണ്ട പ്രൊഡക്ഷൻ മാനേജർമാരെ തിരികെക്കണ്ട, വെയിലും കൊള്ളണ്ട, എ സി തിയേറ്ററിൽ ഇരുന്ന് നല്ല നല്ല സീൻ വരുമ്പോ അവിടെ കൂവി കൊടുത്താ മതി. പിന്നെ തൊണ്ടക്കൽപ്പ കിച്ചുകിച്ചുണ്ടാവും, അത് പിന്നെ ഏത് പണിയായാലും അതിൻ്റെതായി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ? ഫീൽഡ് ഏതാന്ന് ചോദിച്ചാ സിനിമ ഫീൽഡാന്ന് പറയും ചെയ്യാം. എന്താ നിന്റെ അഭിപ്രായം? എന്തായാലും ഇത്രത്തോളം നീ പ്ലാൻ ചെയ്ത് നിൽക്കേ, ഇനി ഞാൻ നിന്നോട് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോവും. അതുകൊണ്ട് ഇനി ഒരു മുറിയിൽ ഒരുമിച്ചുള്ള പൊരുതി നമുക്ക് ഇന്നത്തോടെ കൂടെ അവസാനിപ്പിക്കാം. നീ ഇവിടെ നിന്ന് പോയാൽ ഞാൻ പട്ടിണിയുടെ ചത്തു. ഞാനല്ല പോകുന്ന, നീ പോവും. ഞാൻ പോയാലും ഞാൻ പട്ടിണിയുടെ ചത്തു പോവും. നിന്റെ ഷർട്ട് കീറും, നിന്റെ ഷർട്ട് കീറും. അങ്ങനെ ചന്ദ്രേട്ടന്റെ കുട്ടൻ നല്ല കുട്ടനാണ്. ഒന്നുമില്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് കളനിയിൽ കുട്ടന്റെ ഗുരു അല്ലേ ചന്ദ്രേട്ടൻ? കുട്ടന്റെ മനസ്സൊന്നും ഉണ്ടെങ്കിൽ ഈ ചന്ദ്രഗുരു ഇനി മലയാള സിനിമയെ നുള്ളി നോക്കില്ല. ജെസി ഡാനിയലാണ് സത്യം. നമുക്ക് നമ്മുടെ പഴയ ജൂനിയർ ആർട്ടിസ്റ്റ് പണി തുടരാം. നാളെ എവിടെ ലൊക്കേഷൻ? എന്താ സീ? സർക്കാർ ആശുപത്രി, മദ്യ ദുരന്തം, മാസ ഡെലിവറി. എല്ലാം പോയേ, എല്ലാം പോയേ, എല്ലാം പോയേ. ഈ ശവല്ല തന്റെ മോൻ, ആ ശവമാണ് തന്റെ മോൻ. അച്ഛന്റെ പ്രായം ഈ ശവത്തെ കയറണോ? താ മോനെ വിളിച്ച് കയറുന്നത് കൊള്ളയിലും നല്ല ശവത്തിനൊക്കെ സെലക്ട് ചെയ്ത്. നീ ആരടാ? അവര് പറഞ്ഞു കേട്ടപ്പോ സാറേ ഇവന് ഉച്ചക്കുള്ള ചോറ് കൊടുക്കണ്ടേ? സിനിമന്റെ ചോറ് കേട്ടോ, താൻ വെള്ളടിച്ച് തട്ടിപ്പോയ ശവാണ്. ഡോ ഷാജി, അയാളുടെ വായിലൊടിച്ച് കൂടുതൽ പതൊഴിച്ചു കൊടുത്തേ. എന്താടോ പദദുരന്തം? ഒരേ സമയം നാല് പടങ്ങൾ ഒരുമിച്ചാണ് സാർ ഞാൻ കൺട്രോൾ ചെയ്യുന്നത്. അതിന്റെ ടെൻഷൻ എന്റെ കൺട്രോൾ പോയതാ. ഒരു നിമിഷം ഞാൻ ജോഷി സാറിന്റെ ലൊക്കേഷൻ ലൈഫ് ഡോണ്ട് റിപ്പീറ്റ്. ഹലോ, അതെ ആനന്ദക്കുട്ടനാ. നാളെ സെക്രട്ടറി എന്റെ പടിക്കല് 9 പേരെ നിരാഹാരം കിടക്കാൻ വേണമെന്നോ? അതെ സാറേ, ഞാനിപ്പോ മരിച്ചു കിടക്കാം. ഞെട്ടല്ലേ ഞെട്ടല്ലേ ഞെട്ടല്ലേ, ഷോർട്ടില്ല. ഞാൻ ഈ മരണത്തിൽ നിന്ന് ജനിച്ചതിന് ശേഷം വിളിക്കാം. രാജകുന്നുങ്ങളും അപ്പൊ തല്ലിപ്പൊളി ഫുഡായിരിക്കും. ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും പേടിയുണ്ട് ഉസ്മാനെ, വണ്ടി ഓഫാക്കണ്ട, സ്റ്റാർട്ട് ചെയ്തിട്ടോ? അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്കാ പേടി? അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടി ഉണ്ടെങ്കിൽ എന്റെ ചുറ്റിനും അങ്ങനെ നിന്നോ. ഉസ്മാനെ വണ്ടി സ്റ്റാർട്ട് ആക്കി നിർത്തിക്കോട്ടാ. ചന്ദ്ര, അപ്പൊ തുടങ്ങാം. ആ തുടങ്ങിക്കോ. ഇന്ന് ഫ്ലാഷ് ബാക്ക് എവിടെ മുതലാ? മുറ്റത്ത് പിച്ച വെച്ച് കിടക്കുന്ന കുട്ടിക്കാലം മുതലോ, അതോ ആശുപത്രിയിൽ അച്ഛന്റെ ഡെഡ് ബോഡി വാങ്ങാൻ കാച്ചില്ലാതെ കരഞ്ഞോണ്ട് നിൽക്കുന്ന 14 വയസ്സ് മുതലോ? എവിടെ തുടങ്ങിയാലും ക്ലൈമാക്സിന് മാറ്റം ഉണ്ടാവും. അയാള് പിടിച്ചാട്ടും. ഇതുപോലെ ശബ്ദ ഗാംഭീര്യത്തിൽ പറയണം. നിന്റെ ശബ്ദത്തിന് പവറില്ല. എന്റെ അച്ഛൻ കളപ്പുരയ്ക്കൽ രാഘവമേനോന് പറ്റിച്ച് അടിച്ചു മാറ്റിയ കുറെ കാശും കല്ലോ നിന്റെ ബാങ്കില്. എന്റെ അച്ഛൻ നട്ടു വളർത്തി ഈ ഒട്ട് മാവ് വേണ്ടി വെട്ടിച്ചോളാം. നീ മാവാണ് എടാ, ഈ ഒട്ട് മാവിന്റെ ചോട്ട് തരരുത്. വേണായിരുന്നോടാ നിന്റെ ഒടുക്കത്തെ മോന്തല്. എണിക്കടാ. എന്താ കേസോട്ടിയത്? ഏതാ ഈ നാറികള്? നീ ഇപ്പൊ പറഞ്ഞ നാറികള് നിന്റെ അച്ഛൻ പേഴ്സണാലിറ്റി തൊട്ട് കളിക്കരുത്.
എടോ എലനക്കി നായയുടെ ചിറുനക്കി മോലാലിമാരെ, നിങ്ങളിവിടെ അറിയണം ഞാൻ ഈ പറയണത്. ഇവനെ ഇവനാദ്യം കൂടി പിച്ചേർത്ത് പിന്നെ കൂടി പിച്ചേർത്ത്, അതാണ് ഇവന്റെ സ്റ്റൈല്. അങ്ങനെ പണ്ടന്റെ അച്ഛനെ കുടിപ്പിച്ചും കിടത്തി പിന്നെ കുളിപ്പിച്ചും കിടത്തി. കുടുംബം വെളുപ്പിച്ചിട്ട് ഒടുക്കം അച്ഛന്റെ ലിവറും പോയി തന്തപ്പടി വഴിയായിപ്പോ തന്തപ്പടിയുടെ കൂടെ സിംഗിടേറ്റ് നടന്ന് ഇവന്റെ പേരിലായി ഇത്തറവാട്. ഞാൻ പിച്ചു വെച്ച് നടന്ന എന്റെ ഇത്തറവാട്. നിന്റെ അഭ്യാസം അങ്ങനെ നിന്റെ തന്തപ്പടിയെ പറ്റിച്ച് ഞാൻ ഈ തറവാടും സ്വത്തും ഒക്കെ അടിച്ചു മാറ്റിട്ടുണ്ടെങ്കിലേ നീ ഒന്ന് കേസ് കൊടുക്ക. കണ്ടാ സമ്മതിച്ച് അടിച്ചു മാറ്റി സമ്മതിച്ചവൻ തോന്നിയ സമ്പർക്കം പോലെ എന്തേനും അങ്ങനെയാണെങ്കിൽ ഞാനിപ്പ പോ, പക്ഷേ ഞാൻ ഇനിയും വരും. നിന്റെ കട്ടപ്പൊക്കെ കാണുന്നവരെ ഞാൻ ഇനിയും വരും. നിന്റെ ചതിയില് പെട്ട് കണ്ണീര് കയ്യുമായിട്ട് ഇവിടെ കലഞ്ഞു തിരിഞ്ഞ് നടക്കണ എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ഞാൻ ഇനിയും വരും. എന്റെ അച്ഛന്റെ ആത്മാവാണ് സത്യം. ഗുഡ് നൈറ്റ്.